1.5 crore rupees theatre alle. നമ്മളിവിടെയില്ല. നമ്മളിപ്പോ എന്റെ വേറെ ഓഫീസിലാണെങ്കിൽ പോലും എനിക്ക് അവിടെ നിന്ന് അക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ കാണിക്കാൻ വേണ്ടി വെക്കും. അപ്പൊ അവർക്ക് അറിയണ പോലെ എന്താണ് ഇതിന്റെ പുറകെ സംഭവിക്കുന്നത്, എവിടുന്നാണ് ഈ സൗണ്ട് വരുന്നത്. ഇതാണ് ഇത് രണ്ടുമാണ് സബ് ഊഫർ വരുന്നത്. ഇതാണ് നമ്മളെ ബേസ് എല്ലാം കൂടുതലായിട്ട് റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഒരുപാട് കറണ്ട് എടുക്കും, അതായത് ഒരുപാട് ഇലക്ട്രിസിറ്റി ഹോം തിയേറ്റേഴ്സിന് വേണം. ഇവിടെ ഇപ്പൊ ഉള്ളത് 6 സ്പീക്കേഴ്സ് വരുന്നു, സറൗണ്ട് വരുന്നുണ്ട്, പിന്നെ ഒരു 6 അറ്റ്മോസ് വരുന്നുണ്ട്, പിന്നെ അതിന്റെ കൂടെ 2 സബ് ഊഫറും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട്. ഓ, ഇത് സ്റ്റാർസ് പോലെ തിളങ്ങുന്നൊക്കെ ഉണ്ടോ? ഈ ഹോം തിയേറ്ററിനുള്ളിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഇതിന്റെ ഓഡിയോ അറൗണ്ട് 75 lakhs നമുക്ക് വരുന്നുണ്ട്. ഓഡിയോയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രിക്സ് എന്ന ബ്രാൻഡാണ്, ഓസ്ട്രേലിയൻ ബ്രാൻഡ്. അതിന്റെ സ്പീക്കർ സിസ്റ്റം ആണ് ഇതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് വന്നത്. ഈ ഒരു ചെയറിന് ഒരു ചെയറിന് എത്ര രൂപ വരും? ഇതിന് വരുമ്പോഴത്തേക്ക് ഒരു 75 to 80 വരും. 80,000 റുപ്പീസ് വരും. എന്റെ അമ്മ ഇതിന് എന്ത് മെറ്റീരിയൽ ആയിട്ട്, ഗോൾഡ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേ. ഒരു ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു 10-15 lakh രൂപയ്ക്കൊക്കെ എനിക്കൊരു ഹോം തിയേറ്റർ വീട്ടിൽ സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പറ്റും? ഇതിപ്പം 15 വേണമെന്നില്ല, 10 നമുക്ക് കൊടുക്കാം. അതിലും അപ്പൊ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കും, സ്പീക്കറിന്റെ ബ്രാൻഡ് മാറും. അതായത് പാട്ട് കേൾക്കാൻ മാത്രം ഒരു മുറിയോ? അതെ. ഇങ്ങനെ ഇതിന് ഈ ഒരു റൂമിന് എത്ര രൂപ വരുമായിരിക്കും? ഞങ്ങൾക്ക് അറൌണ്ട് 40 വർക്കേഴ്സ് ഉണ്ട്. അതിൽ അക്കോസ്റ്റിക് ടീം ഉണ്ട്, കാർപ്പന്റേഴ്സ് ഉണ്ട്, പെയിന്റേഴ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, അങ്ങനെ എല്ലാരും ഉണ്ട്. അപ്പൊ പലയിടത്തും കമ്പനി വരാറുണ്ട്. പകുതി ചെയ്തിട്ട് പോകും, പകുതി വേറെ ആള് ചെയ്യും. ക്ലയൻസിനെ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ബോക്സ് ആക്കിട്ട് ചെയ്തേക്കുന്നതാണ്. അതെ, സിനിമയിലൊക്കെ പറയുന്ന പോട്ടെ, നമ്മൾ അടുത്ത മൊത്തത്തിൽ അങ്ങ് തീർത്തു കൊടുത്താണ്. എന്താണ് ഈ സംഭവം? 1 crore rupees തിയേറ്റർ എന്നൊക്കെ പറയുമ്പോ ഞാൻ ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഇതിൽ എന്താണ് പ്രത്യേകതകളുള്ളത് ഈ തിയേറ്ററിന്? ഇതിപ്പം ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ സ്പേസ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങളോട് നോക്കിയാൽ ഞങ്ങളുടെ സ്പേസിൽ വന്നപ്പോഴേക്കും 20x30 ആ ഒരു ഡയമെൻഷനിൽ നമുക്ക് ഇത് കിട്ടി. എനിക്ക് മനുഷ്യന് മനസ്സിലാവുന്ന സാധാരണക്കാരുടെ ഭാഷ പറഞ്ഞു തരണം. അതായത് ഇപ്പോ ഇതിന്റെ സ്ക്രീനിനാണോ ഏറ്റവും കൂടുതൽ വില വരിക, അല്ലെങ്കിൽ സൗണ്ട് പ്രൂഫിനാണോ വില വരിക, അതോ ഈ കാണുന്ന സാധനങ്ങൾക്കൊക്കെയാണോ വില വരിക? എന്തിനാണ് ഏറ്റവും എക്സ്പെൻസീവ് വരിക? ഇതിലിപ്പം ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വന്നേക്കുന്നത് ഇതിന്റെ ഓഡിയോ വീഡിയോസിനാണ്. ഓഡിയോയ്ക്കും വീഡിയോയ്ക്കും? അതെ, സ്പീക്കേഴ്സിനും വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊജക്ടറിനും വരുന്നുണ്ട്, അതുപോലെ സ്ക്രീനിനും വരുന്നുണ്ട്. അത് ശരി. അപ്പൊ ഓഡിയോയ്ക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉപയോഗിക്കുന്ന സ്പീക്കറിനൊക്കെ കൂടെ ഇപ്പൊ എത്ര സ്പീക്കർ ഉണ്ടാവും മൊത്തം ഇതിനകത്ത്? ഇവിടെ ഇപ്പൊ ഉള്ളത് 6